ഹായ് ഫ്രണ്ട്സ് എവർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നു കടുപ്പമല്ല കണക്ക് കടുപ്പമല്ല കണക്കിൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഡിവിസിബിലിറ്റി എന്ന ഒരു ഭാഗമാണ് കഴിഞ്ഞ ഒരു വീഡിയോ ക്ലാസ്സിൽ ഈ ഒരു ഭാഗത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഒന്ന് മുതൽ ആറു വരെയുള്ള നമ്പറുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇവിടെ അതിന് തുടർച്ചയായിട്ട് ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള നമ്പറുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത് കഴിഞ്ഞ വീഡിയോ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ ഭാഗത്ത് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതും കൂടെ കണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ടോപ്പിക്ക് പൂർത്തിയാകുകയുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കേരള പി എസ് സി പരീക്ഷയിൽ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നതെന്നും ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഡിവിസിബിലിറ്റി ബൈ സെവൻ ആണ് അതിന് മുമ്പ് നമ്മൾ ഒന്ന് മുതൽ ആറ് വരെയുള്ള നമ്പറുകൾ ഡിവിസിബിലിറ്റി നമ്മൾ പഠിച്ചിരുന്നു ഇനി നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഡിവിസിബിലിറ്റി ബൈ ആണ് പഠിക്കുന്നത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള നമ്പർ നമുക്ക് ലഭിച്ചാൽ ആ നമ്പർ വെച്ച് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇവിടെ നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ അറിഞ്ഞിരിക്കണം ആ ഒരു സ്റ്റെപ്പിലൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നമ്മുടെ സ്റ്റെപ്പുകൾ ഇവയാണ് ആദ്യമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു സംഖ്യ ഉണ്ടാകും ആ സംഖ്യയുടെ അവസാനത്തെ അക്കത്തെ രണ്ട് കൊണ്ട് ഗുണിച്ച ശേഷം ബാക്കിയുള്ള സംഖ്യയിൽ നിന്നും കുറയ്ക്കണം എന്താണ് നമ്മൾ ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ സംഖ്യയുടെ അവസാനത്തെ അക്കത്തെ രണ്ട് കൊണ്ട് ഗുണിച്ച ശേഷം ബാക്കിയുള്ള സംഖ്യയിൽ നിന്നും കുറയ്ക്കണം തുടർന്ന് ഇങ്ങനെ തുടരുമ്പോൾ ലഭിക്കുന്ന രണ്ടക്ക സംഖ്യ ഏഴിൻ്റെ ഗുണിതമാണെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യ ഏഴ് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും നമുക്ക് കുറച്ച് ഒരു സംഖ്യ തന്നിട്ടുണ്ടാകും ആ സംഖ്യയുടെ ഏറ്റവും അവസാനത്തെ അക്കം നമ്മൾ സെലക്ട് ചെയ്യുന്നു അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു രണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു തുടർന്ന് അവിടെ നമുക്ക് ലഭിക്കുന്ന ഉത്തരത്തെ ബാക്കി വരുന്ന സംഖ്യയുമായിട്ട് എന്ത് ചെയ്യുന്നു അക്കങ്ങളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സബ്സ്ട്രാക്ട് ചെയ്യുന്നു ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുന്നു എപ്പോഴാണ് ഈ പ്രോസസ്സ് അവസാനിക്കുന്നത് എപ്പോഴാണോ നമുക്ക് രണ്ടക്ക സംഖ്യ ലഭ്യമാകുന്നത് അപ്പോൾ നമ്മുടെ പ്രോസസ്സ് അവസാനിക്കുന്നു തുടർന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ് നമുക്കിപ്പോൾ ലഭ്യമായ ആ രണ്ടക്ക സംഖ്യ ഏഴിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും പക്ഷേ നമുക്ക് കുറച്ച് എക്സാമ്പിളിലേക്ക് പോകുമ്പോൾ നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ ഇത് മനസ്സിലാവുകയും ചെയ്യും നമുക്ക് ആദ്യത്തെ ഒരു എക്സാമ്പിൾ നോക്കാം ആദ്യത്തെ എക്സാമ്പിൾ ഇതാണ് ത്രീ വൺ നയൻ ടു എന്നതാണ് നമ്മുടെ എക്സാമ്പിൾ ഇവിടെ ആദ്യഘട്ടത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന ത്രീ വൺ നയൻ ടു എന്ന ഈ ഒരു സംഖ്യയുടെ ഏറ്റവും അവസാനത്തെ അക്കം നമ്മൾ ചൂസ് ചെയ്യുന്നു അതായത് രണ്ടിനെ നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുന്നു ഈ രണ്ട് എന്ത് ചെയ്യുന്നു ത്രീ വൺ നയൻ ടു എന്ന് പറയുന്ന ഈ സംഖ്യയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നു ഇനി അവിടെ അവശേഷിക്കുന്നത് മുന്നൂറ്റി പത്തൊമ്പതാണ് തുടർന്ന് നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുത്ത് ആ രണ്ടിനെ എന്ത് ചെയ്യുന്നു രണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മുന്നൂറ്റി പത്തൊമ്പതുമായിട്ട് സബ്സ്ട്രാക്റ്റ് ചെയ്യുന്നു അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ് മുന്നൂറ്റി പതിനഞ്ചാണ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ പറഞ്ഞു എവിടെയാണ് അവസാനിക്കുക എപ്പോഴാണോ നമുക്ക് രണ്ടക്ക സംഖ്യ ലഭിക്കുക അവിടെ ആണ് നമ്മുടെ ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുക അവസാനിക്കുക നമുക്കിപ്പോൾ ലഭിച്ച മുന്നൂറ്റി പതിനഞ്ച് എന്താണ് ഒരു മൂന്നക്ക സംഖ്യയാണ് വീണ്ടും ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു അതായത് ഇവിടെയും നമ്മൾ ഏറ്റവും അവസാനത്തെ അക്കം നമ്മൾ ചൂസ് ചെയ്യുന്നു അവസാനത്തെ അക്കം അഞ്ചാണ് നമുക്ക് ലഭിച്ചത് അതിനെ ഈ മുന്നൂറ്റി പതിനഞ്ചിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു സെപ്പറേറ്റ് ചെയ്യുന്നു അതായത് ഇനി അവിടെ അവശേഷിക്കുന്ന മുപ്പത്തി ഒന്നാണ് നമ്മൾ സെപ്പറേറ്റാക്കി എടുത്ത ആ അഞ്ചിനെ എന്ത് ചെയ്യുന്നു രണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു മുപ്പത്തൊന്നുമായിട്ട് എന്ത് ചെയ്യുന്നു സബ്സ്ട്രാക്റ്റ് ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇരുപത്തി ഒന്ന് എന്ന ഉത്തരമാണ് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു രണ്ടക്ക സംഖ്യയാണ് ലഭ്യമായത് എപ്പോഴാണോ നമുക്ക് രണ്ടക്ക സംഖ്യ ലഭ്യമാവെന്ന് അവിടെ വെച്ച് ഈ പ്രോസസ്സ് അവസാനിക്കുന്നു അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ ലഭിച്ച ഉത്തരം അതായത് ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് ഏഴിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം നമുക്കിപ്പോൾ ലഭിച്ച ഇരുപത്തിയൊന്ന് എന്ത് തന്നെയാണ് ഏഴിൻ്റെ ഗുണിതമാണ് അതായത് നമ്മൾക്ക് പറഞ്ഞ ആ കണ്ടീഷൻ എന്ത് ചെയ്തു സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നു അതായത് ലഭിച്ച രണ്ടക്ക സംഖ്യ ഇരുപത്തൊന്ന് ഏഴിൻ്റെ ഗുണിതമാണ് ആ ഒരു കാരണത്താൽ തന്നെ നമുക്ക് എന്ത് നിഗമനത്തിലേക്ക് എത്താൻ പറ്റും നമുക്ക് നൽകിയ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന് പറയുന്ന സംഖ്യമെന്തു തന്നെയാണ് ഏഴിൻ്റെ ഗുണിതമാണ് എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും ഈ ഒരു രീതിയിലാണ് നമ്മൾ ഏഴിൻ്റെ ഗുണിതമാണോ അല്ലയോ എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഒരു നമ്പർ പക്ഷേ നമുക്ക് ആദ്യമൊക്കെ ഇത് കാണുമ്പോൾ ഒരു പാടായിട്ടൊക്കെ തോന്നും പക്ഷേ കുറച്ച് വലിയ സംഖ്യകളൊക്കെ ലഭിക്കുമ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ മുന്നോട്ട് പോയാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും നമ്മൾ കൂടുതൽ തവണ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ഇത് നമുക്ക് അടുത്ത ഒരു എക്സാമ്പിളിലൂടെ പോകാം അപ്പോൾ നമുക്കിത് കൂടുതൽ വ്യക്തമാകും നമ്മുടെ അടുത്ത എക്സാമ്പിൾ ഇതാണ് സിക്സ് എയ്റ്റ് നയൻ ഫൈവ് എന്നതാണ് നമ്മുടെ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ആദ്യ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു ഏറ്റവും അവസാനത്തക്കമായ അഞ്ചിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു സിക്സ് എയിറ്റ് നയൻ ഫൈവ് എന്ന് പറയുന്ന സംഖ്യയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു ഇനി അവിടെ അവശേഷിക്കുന്നത് അറുന്നൂറ്റി എൺപത്തൊമ്പത് എന്ന് പറയുന്ന സംഖ്യയാണ് തുടർന്ന് നമ്മളിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത അഞ്ചിനെ നമ്മൾ രണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അറുന്നൂറ്റി എൺപത്തൊമ്പതുമായിട്ട് എന്ത് ചെയ്യുന്നു സബ്സ്ട്രാക്ട് ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഉത്തരം അറുന്നൂറ്റി എഴുപത്തൊമ്പതാണ് പക്ഷേ ഈ പ്രോസസ്സ് ഇനിയും നമുക്ക് മുന്നോട്ട് പോകണം കാരണം നമുക്ക് എപ്പോഴാണോ രണ്ടക്ക സംഖ്യ ലഭിക്കുന്നത് അപ്പോഴാണ് ഈ പ്രോസസ്സ് എൻഡ് ചെയ്യേണ്ടത് ഇപ്പോൾ ലഭിച്ച അറുന്നൂറ്റി എഴുപത്തൊമ്പത് മൂന്നക്ക സംഖ്യയാണ് വീണ്ടും ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു അറുന്നൂറ്റി എഴുപത്തൊമ്പതിൻ്റെ അവസാനത്തെ അക്കനായ ഒമ്പത് നമ്മൾ എന്ത് ചെയ്യുന്നു സെലക്ട് ചെയ്യുന്നു തുടർന്ന് ഈ ഒമ്പതിന് അറുനൂറ്റി എഴുപത്തി ഒമ്പതിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു ഇനി അവിടെ അവശേഷിക്കുന്നത് അറുപത്തിയേഴാണ് തുടർന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത ആ ഒമ്പതിനെ രണ്ട് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അറുപത്തിയേഴുമായിട്ട് എന്ത് ചെയ്യുന്നു സബ്സ്ട്രാക്ട് ചെയ്യുന്നു ഇവിടെ നമുക്ക് കിട്ടുന്ന ഉത്തരം നാൽപ്പത്തൊമ്പതാണ് നമുക്ക് രണ്ടക്ക സംഖ്യ ലഭ്യമായിരിക്കുന്നു അതുകൊണ്ട് ഈ പ്രോസസ്സ് അവിടെ വെച്ച് അവസാനിക്കുന്നു അടുത്ത ഘട്ടത്തിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ലഭ്യമായ രണ്ടക്ക സംഖ്യയെ നാൽപ്പത്തൊമ്പത് ഏഴിന് മൾട്ടിപ്പിൾ ആണെന്ന് ചെക്ക് ചെയ്യുക ഇവിടെ നാൽപ്പത്തൊമ്പത് എന്ന് പറയുന്നത് ഏഴിൻ്റെ ഗുണിതമാണ് ആ ഒരു കാരണത്താൽ തന്നെ നമുക്ക് ചോദ്യത്തിൽ തന്ന ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്ന് പറയുന്ന സംഖ്യം എന്ത് തന്നെയാണ് ഏഴിൻ്റെ ഗുണിതമാണ് എന്ന നിഗമനത്തിലേക്ക് എത്താൻ പറ്റും ഈ ഒരു രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണിത് അടുത്ത ഒരു ചോദ്യത്തിലേക്കും കൂടെ പോകാം അപ്പോൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അടുത്ത ചോദ്യം ഇതാണ് ആറ് ഏഴ് 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 എന്നതാണ് നമ്മുടെ ചോദ്യം ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് എന്ന് പറയുന്ന ഈ ഒരു സംഖ്യ ഇത് ഏഴിൻ്റെ മൾട്ടി മൾട്ടിപ്പിൾ ആണോന്നോ അല്ലെങ്കിൽ ഏഴ് വെച്ച് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇവിടെ നമ്മൾ ആദ്യ സ്റ്റെപ്പിൽ ഏറ്റവും അവസാനത്തെ അക്കമായി ഏഴിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു തുടർന്ന് ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴിൽ നിന്നും അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു ഇനി അവിടെ അവശേഷിക്കുന്നത് അറുന്നൂറ്റി എഴുപത്തി ഏഴ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന ഏഴിനെ നമ്മൾ രണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അറുന്നൂറ്റി എഴുപത്തി ഏഴുമായിട്ട് സബ്സ്ട്രാക്ട് ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉത്തരമെന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി അറുപത്തി മൂന്നാണ് ഇവിടെയും നമുക്ക് ലഭിച്ച മൂന്നക്ക സംഖ്യയാണ് ഇനിയും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകണം നമുക്ക് എപ്പോഴാണോ രണ്ടക്ക സംഖ്യ ലഭ്യമാകുന്നത് അവിടെ വെച്ച് ഈ പ്രോസസ്സ് നിർത്താൻ പാടുള്ളൂ ഇപ്പോൾ ലഭിച്ച അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ ഏറ്റവും അവസാനത്തെ അക്കമായ മൂന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നു ആ മൂന്നിനെ അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നു അവിടെ അവശേഷിക്കുന്നത് അറുപത്തി ആറാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത മൂന്നിനെ രണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അറുപത്തി ആറുമായിട്ട് സബ്സ്ട്രാക്ട് ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് ലഭിച്ചത് അറുപതാണ് അതായത് നമുക്കൊരു രണ്ടക്ക സംഖ്യ ലഭ്യമായി ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ് നമുക്കിപ്പോൾ ലഭ്യമായ രണ്ടക്ക സംഖ്യ ഏഴിൻ്റെ ഗുണിതമാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ് അറുപത് എന്തല്ല ഏഴിൻ്റെ ഗുണിതമല്ല ആ ഒരു കാരണത്താൽ തന്നെ നമ്മുടെ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല കാരണം നമുക്ക് ലഭ്യമായ രണ്ടക്ക സംഖ്യ ഏഴിൻ്റെ ഗുണിതമല്ല ആ ഒരു കാരണത്താൽ തന്നെ നമ്മുടെ ക്വസ്റ്റ്യു തന്ന സംഖ്യയായ ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് എന്ന് പറയുന്നതും എന്തു തന്നെയല്ല ഏഴിൻ്റെ ഗുണിതമല്ല എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും ഇത്തരത്തിൽ ഇത്തരത്തിലോപ്ഷനിലും കുറേ സംഖ്യകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ കൂടുതലും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ പരീക്ഷാ സമയത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ഇത് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എളുപ്പമായി തോന്നുമെങ്കിൽ ഇത് ഫോളോ ചെയ്യാം പാടാണ് എങ്കിൽ നിങ്ങൾ ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് ഫോളോ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഈ രീതിയിലാണ് ഡിവിസിബിലിറ്റി ബൈ സെവൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ഒരു നമ്പറിൻ്റെ ഡിവിസിബിലിറ്റിയിലേക്ക് പോകാം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിവിസിബിലിറ്റി ബൈ ആണ് എയ്റ്റാണ് കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകളെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്കറിയേണ്ടത് ഇതാണ് സംഖ്യയിൽ അവസാനത്തെ മൂന്നക്കം എട്ടിൻ്റെ ഗുണിതമോ അല്ലെങ്കിൽ മൂന്ന് പൂജ്യമോ ആയിരിക്കണം എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ അവസാനത്തെ മൂന്നക്കം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് എട്ടിൻ്റെ ഗുണിതമായിരിക്കും അല്ലെങ്കിൽ മൂന്ന് പൂജ്യവുമായിരിക്കും ഇതിൽ രണ്ടിലേതെങ്കിലും ഒരു കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്തു വരികയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ എന്താണ് എട്ടിൻ്റെ ഗുണിതമാണ് എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഒരു നമ്പർ എട്ടിൻ്റെ ഗുണിതമാണോ അല്ലെങ്കിൽ എട്ട് കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണോ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക നമുക്ക് കുറച്ച് എക്സാമ്പിളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് കൂടുതൽ വ്യക്തമാകും നമ്മുടെ എക്സാമ്പിൾ ഇതാണ് ആദ്യത്തെ എക്സാമ്പിൾ ഇതാണ് നാൽപ്പത്തയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് നമ്മളിത് എട്ടിൻ്റെ ഗുണിതമാണോ എന്നറിയാൻ വേണ്ടി നമ്മൾ അവസാനത്തെ മൂന്നക്കങ്ങളാണ് നമ്മൾ നോക്കുന്നത് അതായത് മൂന്ന് നാല് നാല് എന്ന ഈ മൂന്നക്കങ്ങൾ നമ്മൾ നോക്കുന്നു അതായത് നമുക്ക് അവിടെ മുന്നൂറ്റി നാൽപ്പത്തി നാല് കിട്ടുക ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ മുന്നൂറ്റി നാൽപ്പത്തി നാല് എട്ടിൻ്റെ ഗുണിതമാണോ എന്ന് നോക്കുക ഇവിടെ തന്നിരിക്കുന്ന മുന്നൂറ്റി നാൽപ്പത്തി നാല് എന്താണ് എട്ടിൻ്റെ ഗുണിതമാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാകുന്നു ആ ഒരു കാരണത്താൽ തന്നെ നമുക്ക് തന്ന രണ്ട് കണ്ടീഷനുണ്ട് ഒന്നെങ്കിൽ ആ മൂന്നക്കങ്ങൾ എട്ടിൻ്റെ ഗുണിതമായിരിക്കണം അല്ലെങ്കിൽ മൂന്ന് പൂജ്യമായിരിക്കണം അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നു ഏത് കണ്ടീഷനാണ് ഇവിടെ പാലിക്കപ്പെട്ടിരിക്കുന്നത് സംഖ്യയിലെ അവസാനത്തെ മൂന്നക്കങ്ങൾ മുന്നൂറ്റി നാൽപ്പത്തിനാലാണ് ഇവിടെ അതായത് എട്ടിൻ്റെ ഗുണിതമാണ് ആ ഒരു കാരണത്താൽ തന്നെ നമുക്ക് തന്നിരിക്കുന്ന നമ്പറായ നാൽപ്പത്തയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് എന്ത് തന്നെയാണ് എട്ടിൻ്റെ ഗുണിതമാണ് അല്ലെങ്കിൽ എട്ട് കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യയാണ് എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും ഇത്തരത്തിൽ നമുക്ക് എത്ര വലിയ സംഖ്യകൾ തന്നാലും അവസാനത്തെ ആ മൂന്ന് അക്കങ്ങൾ നോക്കിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇത് ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിളിലേക്കും കൂടെ പോകാം എക്സാമ്പിൾ ഇതാണ് നാല് ലക്ഷത്തി അമ്പത്തയ്യായിരം നാല് ലക്ഷത്തി അമ്പത്തയ്യായിരം എന്ന ഈ ഒരു നമ്പറിൻ്റെ അവസാനത്തെ മൂന്ന് ഡിജിറ്റുകൾ നോക്കുക അതായത് ഇവിടെ അത് പൂജ്യമാണ് അവസാനത്തെ മൂന്ന് ഡിജിറ്റുകളും അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നു അതായത് എട്ടിൻ്റെ ഗുണിതമാണെങ്കിൽ അവസാനത്തെ മൂന്നക്കങ്ങൾ പൂജ്യമായാലും ആ സംഖ്യ എന്ന് തന്നെയാണ് എട്ടിൻ്റെ ഗുണിതമായിരിക്കും എന്നൊരു കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാരണത്താൽ തന്നെ ഇവിടെ ഏത് നിയമമാണ് പാലിക്കപ്പെട്ടിരിക്കുന്നത് സംഖ്യയിലെ അവസാനത്തെ മൂന്നക്കങ്ങൾ പൂജ്യമാണ് എന്ന നിയമം ഇവിടെ പാലിക്കപ്പെട്ടിരിക്കുന്നു ഈ ഒരു കാരണത്താൽ തന്നെ നമുക്ക് തന്നിരിക്കുന്ന നാല് ലക്ഷത്തി അമ്പത്തയ്യായിരം എന്ന് പറയുന്ന സംഖ്യയും എട്ടിൻ്റെ ഗുണിതമാണ് എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും ഇത്തരത്തിൽ അവസാനത്തെ മൂന്നക്കങ്ങൾ നോക്കുക അത് എട്ടിൻ്റെ ഗുണിതമാണെന്ന് നോക്കുക അല്ലെങ്കിൽ അവസാനത്തെ മൂന്നക്കങ്ങൾ പൂജ്യമാണെന്ന് നോക്കുക ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പർ എന്താണ് എട്ടിൻ്റെ ഗുണിതമാണ് എന്ന നിഗമനത്തിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓപ്ഷൻ നോക്കി തന്നെ എത്താൻ പറ്റും അടുത്ത ഒരു എക്സാമ്പിളും കൂടെ നോക്കാം എക്സാമ്പിൾ ഇതാണ് നാൽപ്പത്തി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ട എവിടെയാണ് അവസാനത്തെ മൂന്നക്കങ്ങൾ അതായത് ഇവിടെ മൂന്ന് നാല് എട്ട് അതായത് നമുക്കിവിടെക്ക് ലഭിക്കുക അവസാനത്തെ മൂന്നക്കങ്ങൾ കൂടിയാൽ മുന്നൂറ്റി നാൽപ്പത്തെട്ട് എന്നാണ് ലഭിക്കുക ആ മുന്നൂറ്റി നാൽപ്പത്തെട്ട് എട്ടിൻ്റെ ഗുണിതമാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക മുന്നൂറ്റി നാൽപ്പത്തെട്ട് എന്തല്ല എട്ടിൻ്റെ ഗുണിതമല്ല അതായത് തന്നിരിക്കുന്ന നമ്പറിൽ അവസാനത്തെ മൂന്ന് അക്കങ്ങൾ എടുത്തപ്പോൾ അത് എട്ടിൻ്റെ ഗുണിതവുമല്ല അതുപോലെ തന്നെ മൂന്ന് പൂജ്യവുമല്ല അതായത് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് കണ്ടീഷനും എന്ത് ചെയ്യുന്നില്ല ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അതായത് സംഖ്യയിലെ അവസാനത്തെ മൂന്നക്കങ്ങൾ മുന്നൂറ്റി നാൽപ്പത്തെട്ടാണ് ഇവിടെ വരുന്നത് അത് എട്ടിൻ്റെ ഗുണിതവുമല്ല അതുപോലെ തന്നെ മൂന്ന് പൂജ്യവുമല്ല ആ ഒരു കാരണത്താൽ തന്നെ നമ്മുടെ രണ്ട് കണ്ടീഷനും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല ആ ഒരു കാരണത്താൽ തന്നെ നമുക്ക് തന്ന സംഖ്യയായ നാൽപ്പത്തിനാലായിരത്തി എന്തല്ല എന്ന് നമുക്ക് എത്തിച്ചേരാൻ പറ്റും എട്ടിൻ്റെ ഗുണിതമല്ല എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും ഈ ഒരു രീതിയിൽ ജസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാനത്തെ മൂന്നക്കങ്ങൾ നോക്കിക്കൊണ്ട് നമുക്കറിയേണ്ട ആ രണ്ട് നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക അത് പാലിക്കപ്പെടുന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യ എന്താണ് എട്ടിൻ്റെ ഗുണിതമാണ് അല്ലെങ്കിൽ എട്ടിൻ്റെ ഗുണിതമല്ല എന്ന നിഗമനത്തിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് എത്തിപ്പെടാനും പറ്റും അപ്പോൾ ഈ രീതിയിലാണ് എട്ടുമായിട്ട് ബന്ധപ്പെട്ട നമ്പറുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു നമ്പറിൻ്റെ ഡിവിസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് പോകാം ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് ഡിവിസിബിലിറ്റി ബൈ നയൻ ആണ് ഒൻപത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകളെ എങ്ങനെ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാമെന്നാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇവിടെയും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കണ്ടീഷൻ ഇവയാണ് സംഖ്യയിലെ അക്കങ്ങളുടെ തുക ഒമ്പതിൻ്റെ ഗുണിതമെങ്കിൽ സംഖ്യയെ ഒമ്പത് കൊണ്ട് ഹരിക്കാമെന്ന കാര്യം ഓർത്തുവയ്ക്കുക നമുക്ക് നൽകിയിരിക്കുന്ന ഒരു നമ്പർ ആ നമ്പറിലെ ഓരോ അക്കങ്ങളും എടുക്കുക എന്നിട്ട് പരസ്പരം ആഡ് ചെയ്യുക അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ തുക എന്ന് പറയുന്നത് ഒമ്പതിൻ്റെ ഗുണിതമാണെങ്കിൽ നമുക്ക് നൽകിയിരിക്കുന്ന സംഖ്യയെ എന്തു ചെയ്യാം ഒമ്പത് വെച്ച് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒമ്പതിൻ്റെ ഗുണിതമായ ഒരു സംഖ്യയാണ് നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും ഇതേപോലെ തന്നെ നമ്മളൊരു കാര്യം ഇതിനു മുമ്പും പഠിച്ചിട്ടുണ്ട് മൂന്നിൻ്റെ കേസിലും ഈ ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്തത് എന്താണ് ഒരു നമ്പർ മൂന്നു കൊണ്ട് പൂർണ്ണമായിട്ടും ഭരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മളെങ്ങനെയാണ് ചെക്ക് ചെയ്തത് ആ ഒരു സംഖ്യയിലെ ഓരോ അക്കങ്ങളും എടുക്കുന്നു പരസ്പരം ആഡ് ചെയ്യുന്നു നമുക്ക് കിട്ടുന്ന തുക മൂന്നിൻ്റെ ഗുണിതമാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യമെന്തു തന്നെയാണ് മൂന്ന് കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യയാണെന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും അതേ ലോജിക്ക് തന്നെയാണ് ഒമ്പതിൻ്റെ കേസിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് കുറച്ച് എക്സാമ്പിളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കിത് മനസ്സിലാവും ആദ്യത്തെ എക്സാമ്പിൾ ഇതാണ് അഞ്ച് അഞ്ച് ആറ് നാല് ഒന്ന് ട്രിപ്പിൾ ടു എന്നതാണ് നമ്മുടെ എക്സാമ്പിൾ എന്താണ് ഡബിൾ ഫൈവ് സിക്സ് ഫോർ വൺ ട്രിപ്പിൾ ടു എന്ന ഈ ഒരു എക്സാമ്പിളാണ് ഇവിടെ നമ്മൾ ഒമ്പതിൻ്റെ ഗുണിതമാണോ എന്നറിയാൻ വേണ്ടി ഈ സംഖ്യയിലെ ഓരോ അക്കങ്ങളും നമ്മൾ എടുക്കുന്നു പരസ്പരം എന്ത് ചെയ്യുന്നു ആഡ് ചെയ്യുന്നു അതായത് ഫൈവ് പ്ലസ് ഫൈവ് പ്ലസ് സിക്സ് പ്ലസ് ഫോർ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ടു ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തി ഏഴ് എന്നാണ് ലഭിക്കുന്നത് അതായത് സംഖ്യയായ ഡബിൾ ഫൈവ് സിക്സ് ഫോർ വൺ ട്രബിൾ ടു എന്ന് പറയുന്ന സംഖ്യയിലെ ഓരോ അക്കങ്ങളും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പരസ്പരം ആഡ് ചെയ്തിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇരുപത്തിയേഴ് എന്ന് കിട്ടുന്നു നമ്മുടെ കണ്ടീഷൻ എന്താണ് നമുക്കിങ്ങനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന തുക ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് നൽകിയിരിക്കുന്ന സംഖ്യം എന്ന് തന്നെയായിരിക്കും ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും തന്നിരിക്കുന്ന സംഖ്യ അതായത് നമുക്കിവിടെ ലഭ്യമായ തുക ഇരുപത്തിയേഴ് എന്ന് പറയുന്നത് എന്താണ് ഒമ്പതിൻ്റെ ഗുണിതമാണ് ആ ഒരു കാരണത്താൽ തന്നെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഡബിൾ ഫൈവ് സിക്സ് ഫോർ വൺ ട്രിപ്പിൾ ടു എന്ന് പറയുന്ന സംഖ്യം എന്ന് തന്നെയാണ് ഒമ്പതിൻ്റെ ഗുണിതമാണ് എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും ഇനി മറ്റൊരു എക്സാമ്പിളിലേക്ക് പോകാം അടുത്ത എക്സാമ്പിൾ ഇതാണ് ഫൈവ് എയ്റ്റ് നയൻ ത്രീ ഫോർ സീറോ വൺ സിക്സ് എന്നതാണ് നമ്മുടെ എക്സാമ്പിൾ ഇവിടെ ആദ്യഘട്ടത്തിൽ ഈ ഒരു സംഖ്യയിൽ ഓരോ അക്കങ്ങളും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പരസ്പരം ആഡ് ചെയ്യുന്നു അതായത് ഫൈവ് പ്ലസ് എയ്റ്റ് പ്ലസ് നയൻ പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് സീറോ പ്ലസ് വൺ പ്ലസ് സിക്സ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിച്ചത് മുപ്പത്തി ആറ് എന്നാണ് അതായത് നമുക്കിപ്പോൾ തുക ലഭിച്ചത് മുപ്പത്തി ആറാണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ മുപ്പത്തി ആറ് എന്ന് പറയുന്നത് ഒമ്പതിൻ്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യണം മുപ്പത്തിയാറ് എന്താണ് ഒമ്പതിൻ്റെ ഗുണിതമാണ് നമ്മുടെ സംഖ്യയിൽ ഓരോ അക്കങ്ങളും എടുത്ത് പരസ്പരം ആഡ് ചെയ്തപ്പോൾ ലഭിച്ച തുക ഒമ്പതിൻ്റെ ഗുണിതമായതിനാൽ തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന സംഖ്യയായ ഫൈവ് എയിറ്റ് നയൻ ത്രീ ഫോർ സീറോ വൺ സിക്സ് എന്ന് പറയുന്ന സംഖ്യം എന്ത് തന്നെയാണ് ഒമ്പതിൻ്റെ ഗുണിതമാണ് എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒമ്പതിൻ്റെ ഗുണിതമാണോ അല്ലയോ ഒരു നമ്പർ എന്ന് വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക ജസ്റ്റ് ആ ഓപ്ഷൻ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക ഒമ്പതിൻ്റെ ഗുണിതമായിട്ടാണ് നമുക്ക് അവിടെ ആ ആഡ് ചെയ്ത തുക ലഭിക്കുന്നെങ്കിൽ ആ സംഖ്യെന്ത് തന്നെയായിരിക്കും ഒമ്പതിൻ്റെ ഗുണിതമാണ് എന്ന നിഗമനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും ഇവിടെ നമ്മൾ ഒമ്പതിൻ്റെ ഗുണതത്തെ കണ്ടുപിടിക്കാൻ പോകുമ്പോഴും അതുപോലെ തന്നെ മൂന്നിൻ്റെ ഗുണിതത്തെ കണ്ടുപിടിക്കാൻ പോകുമ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണ് സെയിം സെയിമാണ് മൂന്നിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും തന്നിരിക്കുന്ന സംഖ്യയുടെ ഓരോ അക്കങ്ങളും എടുത്ത് പരസ്പരം ആഡ് ചെയ്തിട്ട് അവിടെ കിട്ടുന്ന തുക മൂന്നിൻ്റെ ഗുണമാണെന്ന് ചെക്ക് ചെയ്യും ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യം എന്താണ് മൂന്നിൻ്റെ ഗുണിതമാണെന്നുള്ള നിഗമനത്തിലേക്ക് എത്തും അതേ രീതി തന്നെയാണ് ഒമ്പതിൻ്റെ കേസിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് നമ്പറുകളും എടുത്ത് അവയുടെ ഗുണിതങ്ങളെ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേകത മനസ്സിലാക്കാൻ പറ്റും ആ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒമ്പതിൻ്റെയും മൂന്നിൻ്റെയും ഗുണിതത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഉദാഹരണം എടുത്താൽ ഇവിടെ ഇരുപത്തേഴും എഴുപത്തിരണ്ടും ഇരുപത്തേഴും ഒമ്പതിൻ്റെയും മൂന്നിൻ്റെയും ഗുണിതമാണ് അതുപോലെ എഴുപത്തിരണ്ടും എന്ത് തന്നെയാണ് ഒമ്പതിൻ്റെയും മൂന്നിൻ്റെയും ഗണിതമാണ് ഇരുപത്തേഴ് എങ്ങനെയാണ് എഴുപത്തിരണ്ടാക്കിയത് ജസ്റ്റ് അതിനുള്ളിലുള്ള അക്കങ്ങളെ പരസ്പരം അങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്തു അതായത് അതിൻ്റെ സ്ഥാനം ജസ്റ്റ് ഒന്ന് മാറ്റിയപ്പോൾ എഴുപത്തിരണ്ട് കിട്ടി അതായത് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഒമ്പതിൻ്റെ ഒരു സംഖ്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ മൂന്നിൻ്റെ ഗുണിതമായിട്ടുള്ള ഒരു സംഖ്യ ആയിക്കോട്ടെ അതിലുള്ള അക്കങ്ങളുടെ പൊസിഷനെ എങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം പുതിയൊരു നമ്പർ ഉണ്ടാക്കിയാലും ആ നമ്പറും എന്ത് തന്നെ ആയിരിക്കും ഒമ്പതിൻ്റെയും മൂന്നിൻ്റെയും ഗുണിതമായിരിക്കും എന്ന കാര്യം ഓർത്ത് വെക്കുക മറ്റൊരു എക്സാമ്പിളിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അതായത് ഇവിടെ നൂറ്റി അമ്പത് നൂറ്റി അമ്പതിന് ഞാൻ നൂറ്റിയെട്ട് എന്നാക്കുന്നു നൂറ്റിയമ്പത് ഒമ്പതിൻ്റെയും മൂന്നിൻ്റെയും ഗുണിതമാണ് നൂറ്റിയെട്ടും എന്ത് തന്നെയാണ് ഒമ്പതിൻ്റെയും മൂന്നിൻ്റെയും ഗുണിതമാണ് അതേപോലെ തന്നെ ഇരുന്നൂറ്റി പത്തൊമ്പത് ഇരുന്നൂറ്റി പത്തൊമ്പത് മൂന്നിൻ്റെ മാത്രം ഗുണതമാണ് ഈ ഇരുന്നൂറ്റി പത്തൊമ്പത് തൊള്ളായിരത്തി പന്ത്രണ്ട് നൽകുന്നു അതായത് ജസ്റ്റ് ഒമ്പതിൻ്റെയും രണ്ടിൻ്റെയും പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി ആ തൊള്ളായിരത്തി പന്ത്രണ്ട് എന്ത് തന്നെയാണ് മൂന്നിൻ്റെ ഗുണിതമാണ് അതേപോലെ നൂറ്റി ഇരുപത്തൊൻപത് എന്നിയാലും അതും മൂന്നിൻ്റെ ഗുണിതമാണ് ഇതിനുള്ള കാരണം എന്താണ് നമ്മൾ എങ്ങനെയാണ് മൂന്നിൻ്റെ ഗുണിതമാണോ അല്ലയോ എന്ന് കണ്ടുപിടിച്ചത് ജസ്റ്റ് നമ്മൾ അതിലൊരോ അക്കങ്ങളും എടുക്കുന്നു പരസ്പരം നമ്മൾ ആഡ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് എന്താണ് മൂന്നിൻ്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യുമായിരുന്നു നമ്മൾ ചെയ്തത് ഇവിടെ നമ്മൾ ആ ഒരു അക്കങ്ങളുടെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും ഗുണിതം നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന തുകയിൽ എന്ത് യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും സംഭവിക്കുന്നില്ല അതാണ് നമ്മൾ ഈ ഒരു ഒമ്പതിൻ്റെയും മൂന്നിൻ്റെയും ഗുണിതമായിട്ട് വരുന്ന നമ്പറുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് നമുക്കിനി അടുത്ത ഒരു നമ്പറുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് പോകാം നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡെവിസിബിലിറ്റി ബൈ ഇലവൺ ആണ് ഇവിടെ നമുക്ക് കുറച്ച് നമ്പറുകൾ തന്നിട്ട് ഇത് പതിനൊന്ന് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണെന്നൊക്കെ ചോദിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാവുന്നതാണ് ഈ ഒരു ഭാഗത്തിന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കണ്ടീഷൻ ഇതാണ് സംഖ്യയിലെ ഒന്നിടപെട്ട അക്കങ്ങളുടെ തുകയുടെ വ്യത്യാസം പൂജ്യം അല്ലെങ്കിൽ പതിനൊന്നിൻ്റെ ഗുണിതമോ ആവണം നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ പതിനൊന്നിൻ്റെ മൾട്ടിപ്ലാവാൻ അല്ലെങ്കിൽ പതിനൊന്ന് കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവേഡ് ചെയ്യാൻ പറ്റാൻ അപ്പോൾ അവിടെ പാലിക്കേണ്ട നിയമം ഇതാണ് സംഖ്യയിലെ ഒന്നിടപെട്ടിട്ടുള്ള അക്കങ്ങൾ എടുക്കുന്നു അവയുടെ തുക കാണുന്നു പരസ്പരം സബ്സ്ട്രാക്ട് ചെയ്യുന്നു അപ്പം നമുക്ക് കിട്ടുന്ന ഉത്തരം ഒന്നെങ്കിൽ പൂജ്യം ആവണം അല്ലെങ്കിൽ പതിനൊന്നിൻ്റെ ഗുണിതമാവണം എങ്കിൽ മാത്രമേ തന്നിരിക്കുന്ന സംഖ്യ പതിനൊന്ന് വെച്ച് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റൂ എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ കുറച്ച് എക്സാമ്പിളിലൂടെ പോകുമ്പോൾ നമുക്കിത് മനസ്സിലാവും നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ ഇതാണ് ഫോർ സിക്സ് ഡബിൾ ഫൈവ് ഡബിൾ ത്രീ സിക്സ് ഫോർ എന്നതാണ് നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ ഇവിടെ നമ്മളുടെ ആദ്യ ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന എന്താണ് ഇടപെട്ടിട്ടുള്ള അക്കങ്ങൾ എടുക്കുന്നു ആഡ് ചെയ്യുന്നു എന്നിട്ട് സബ്സ്ട്രാക്ട് ചെയ്യുന്നു അതായത് ഇവിടെ ഫോർ പ്ലസ് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് സിക്സ് ഇടവിട്ടിട്ടുള്ള അക്കങ്ങളാണ് നമ്മൾ എടുക്കുക എന്നിട്ട് ആഡ് ചെയ്യുന്നു ഇനി ഇതിനെ എന്തുമായിട്ട് സബ്സ്ട്രാക്റ്റ് ചെയ്യണം റിമൈനിങ് ആയിട്ട് അവിടെ അവശേഷിക്കുന്ന എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ലഭിക്കുന്നു ഫോർ പ്ലസ് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് സിക്സ് ചെയ്താൽ കിട്ടുന്ന തുകയുമായിട്ട് സബ്സ്ട്രാക്റ്റ് ചെയ്യണം അതായത് മൈനസ് സിക്സ് പ്ലസ് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ഫോർ ഇവിടെ നമ്മൾ ഫോർ പ്ലസ് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് സിക്സ് ചെയ്താൽ കിട്ടുന്ന ഉത്തരവും സിക്സ് പ്ലസ് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ഫോർ ചെയ്താൽ കിട്ടുന്ന ഉത്തരവും തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക അതായത് എയ്റ്റീൻ മൈനസ് എയ്റ്റീൻ എന്നാണ് കിട്ടുക അത് ചെയ്ത നമുക്ക് പൂജ്യം എന്ന് കിട്ടുന്നു അതായത് നമുക്ക് ഇവിടെ സബ്സ്ട്രാക്ട് ചെയ്തപ്പോൾ എന്താണ് കിട്ടിയത് പൂജ്യമാണ് കിട്ടിയത് നമ്മുടെ കണ്ടീഷനിൽ എന്താണ് പറയുന്നത് ഒന്നെങ്കിൽ പതിനൊന്നിൻ്റെ മൾട്ടിപ്പിൾ ആവണം അല്ലെങ്കിൽ പൂജ്യം ആവണം എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയും എന്താണ് പതിനൊന്നിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലെങ്കിൽ പതിനൊന്ന് കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ആയിരിക്കും ഇവിടെ നമുക്ക് പറഞ്ഞ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നു ഏത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്ത് തുകയുടെ വ്യത്യാസം പൂജ്യമായിരിക്കണമെന്ന കണ്ടീഷൻ ഇവിടെ പാലിക്കപ്പെട്ടിരിക്കുന്നു ആ ഒരു കാരണത്താൽ തന്നെ നമുക്ക് തന്ന സംഖ്യയായ ഫോർ സിക്സ് ഡബിൾ ഫൈവ് ഡബിൾ ത്രീ സിക്സ് ഫോർ എന്ന് പറയുന്ന സംഖ്യ എന്താണ് പതിനൊന്നിൻ്റെ ഗുണിതമാണ് അല്ലെങ്കിൽ പതിനൊന്ന് കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യയാണ് എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും ഈ ഒരു രീതിയിൽ നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു മെത്തേഡ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ഓപ്ഷനില് നോക്കി തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു മെത്തേഡ് ഇത് മറ്റൊരു എക്സാമ്പിളും കൂടെ നോക്കാം അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇത് മനസ്സിലാവുകയും ചെയ്യും അടുത്ത എക്സാമ്പിൾ ഇതാണ് വൺ ത്രീ എയ്റ്റ് സീറോ ത്രീ ഫൈവ് സെവൻ എന്നതാണ് നമ്മുടെ എക്സാമ്പിൾ ആദ്യഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഇടപെട്ടിട്ടുള്ള അക്കങ്ങൾ എടുക്കുന്നു ആഡ് ചെയ്യുന്നു പരസ്പരം സബ്സ്ട്രാക്ട് ചെയ്യുന്നു അതായത് ഇവിടെ വൺ പ്ലസ് എയ്റ്റ് പ്ലസ് ത്രീ പ്ലസ് സെവൻ മൈനസ് ഇനി റിമെയിനിങ് ആയിട്ടുള്ള അക്കങ്ങൾ എടുക്കുന്നു ത്രീ പ്ലസ് സീറോ പ്ലസ് ഫൈവ് ഈ രണ്ട് തുകകളും പരസ്പരം എന്ത് ചെയ്യണം സബ്സ്ട്രാക്ട് ചെയ്യണം അതായത് വൺ പ്ലസ് എയിറ്റ് പ്ലസ് ത്രീ പ്ലസ് സെവൻ ചെയ്താൽ കിട്ടുന്ന തുക മൈനസ് ത്രീ പ്ലസ് സീറോ പ്ലസ് ഫൈവ് ചെയ്താൽ കിട്ടുന്ന തുക ഇത് സബ്സ്ട്രാക്റ്റ് ചെയ്യുന്നു അതായത് നയൻറ്റീൻ മൈനസ് എയിറ്റ് എന്നാണ് വരിക ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലവൺ എന്നാണ് കിട്ടുക അപ്പോൾ നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞ കണ്ടീഷനിൽ ഒരു കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നു ഏത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്തത് പതിനൊന്നിൻ്റെ എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു നമുക്ക് പതിനൊന്നാണ് കിട്ടിയത് അതൊരു പതിനൊന്നിൻ്റെ ഗുണിതമായിട്ടുള്ള ഒരു നമ്പറാണ് അവിടെ സബ്സ്ട്രാക്ട് ചെയ്തപ്പോൾ കിട്ടിയത് ആ ഒരു കാരണത്താൽ തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന സംഖ്യയായ വൺ ത്രീ എയ്റ്റ് സീറോ ത്രീ ഫൈവ് സെവൻ എന്ന് പറയുന്ന സംഖ്യ എന്താണ് പതിനൊന്നിൻ്റെ ഗുണിതമാണ് എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും ഇത്തരത്തിൽ നമുക്ക് ഓപ്ഷനിലുള്ള കുറേ സംഖ്യകൾ തന്നാലും നമുക്ക് ഈ ഒരു രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ പോയിട്ട് അതിൽ ഇടപെട്ടുള്ള അക്കങ്ങൾ എടുത്ത് കൂട്ടുക എന്നിട്ട് സബ്സ്ട്രാക്റ്റ് ചെയ്യുക നമുക്കപ്പോൾ ലഭിക്കുന്നത് ഒന്നെങ്കിൽ പതിനൊന്നിൻ്റെ മൾട്ടിപ്പിൾ ആകാം അല്ലെങ്കിൽ പൂജ്യമാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമുക്ക് നൽകിയിരിക്കുന്ന സംഖ്യ എന്താണ് പതിനൊന്നിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും മറ്റൊരു എക്സാമ്പിളിലേക്കും കൂടെ പോകാം അടുത്ത എക്സാമ്പിൾ ഇതാണ് വൺ ത്രീ എയ്റ്റ് സീറോ ത്രീ ഫൈവ് എയിറ്റ് എന്നതാണ് നമ്മുടെ എക്സാമ്പിൾ ഇവിടെ ആദ്യം എന്ത് ചെയ്യണം ഇടപെട്ടിട്ടുള്ള അക്കങ്ങൾ എടുക്കുന്നു ആഡ് ചെയ്യുന്നു എന്നിട്ട് സബ്സ്ട്രാക്റ്റ് ചെയ്യുന്നു അതായത് വൺ പ്ലസ് എയ്റ്റ് പ്ലസ് ത്രീ പ്ലസ് എയ്റ്റ് മൈനസ് അവശേഷിക്കുന്ന നമ്പർ എടുക്കുന്നു ത്രീ പ്ലസ് സീറോ പ്ലസ് ഫൈവ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ട്വ ട്വൻറ്റി മൈനസ് എയ്റ്റ് എന്നാണ് വരിക അതായത് ട്വൽവ് എന്നാണ് നമുക്കവിടെ എന്ത് കിട്ടുക ആ വ്യത്യാസം കിട്ടുക നമുക്ക് തന്നിരുന്ന രണ്ട് കണ്ടീഷൻ ഒന്നെങ്കിൽ പൂജ്യമാണ് അല്ലെങ്കിൽ പതിനൊന്നിൻ്റെ മൾട്ടിപ്പിൾ ആവണം ഇവിടെ ആ രണ്ട് കണ്ടീഷനും പാലിക്കപ്പെടുന്നില്ല നമുക്ക് ലഭിച്ച പന്ത്രണ്ട് എന്നല്ല പതിനൊന്നിൻ്റെ ഗുണിതമല്ല അതുപോലെ തന്നെ നമുക്കവിടെ പൂജ്യവും അല്ല ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ വൺ ത്രീ എയ്റ്റ് സീറോ ത്രീ ഫൈവ് എയിറ്റ് എന്തല്ല എന്ന് പറയാം പതിനൊന്നിൻ്റെ ഗുണിതമല്ല എന്ന് പറയാം അല്ലെങ്കിൽ പതിനൊന്ന് വെച്ച് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനും പറ്റും അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത്തരത്തിൽ ഒരു പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ഒരു നമ്പറിൻ്റെ ഡിവിസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് ഡിവിസിബിലിറ്റി ബൈ ട്വൽവാണ് പന്ത്രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകളെ എങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാമെന്നാണ് ഈ ഒരു ക്ലാസ്സിലിനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു നമ്പറിന് പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആ നമ്പറിനെ മൂന്ന് കൊണ്ടും നാല് കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയണമെന്ന കാര്യം അറിഞ്ഞിരിക്കണം ഒരു നമ്പറിന് മൂന്നു കൊണ്ടും നാല് കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെന്തുകൊണ്ടും ഹരിക്കാൻ പറ്റും പന്ത്രണ്ട് കൊണ്ടും ഹരിക്കാൻ പറ്റും ഇവിടെ നമ്മൾ നേരത്തെ തന്നെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ മൂന്നു കൊണ്ട് ഒരു നമ്പറിനെ ഹരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു അതുപോലെ നാലു കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു നമ്പറിനെ നമ്പറിനെങ്ങനെ കണ്ടുപിടിക്കാമെന്നൊക്കെ നമ്മൾ പഠിച്ചു അവിടെ പഠിച്ച കാര്യം തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു അപ്ലൈ ചെയ്യുന്നു ആ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു നമ്പറിനെ പന്ത്രണ്ട് വെച്ച് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക ഒരു നമ്പറിനെ മൂന്ന് കൊണ്ടും നാല് കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയണം ആ നമ്പറിനെ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ അപ്പോൾ നമ്മൾ ഒരു നമ്പറിനെ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി ആ ഒരു നമ്പറിനെ മൂന്ന് കൊണ്ട് ഹരിക്കാൻ എന്ന് നോക്കണം അതുപോലെ തന്നെ നാല് കൊണ്ടും ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കണം ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നൽകിയിരിക്കുന്ന നമ്പർ എന്താണ് പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറായിരിക്കും ഇനി നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പഠിച്ച കാര്യം തന്നെയാണ് ഒരു നമ്പറിനെ മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക അതുപോലെ തന്നെ നാല് കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പറാണോ എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി പറയാം നമ്മളൊരു നമ്പറിനെ മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്തത് സംഖ്യയിലെ അക്കങ്ങളുടെ തുക മൂന്നിൻ്റെ ഗുണമാണെങ്കിൽ സംഖ്യ മൂന്നു കൊണ്ട് ഹരിക്കാം അതുപോലെ തന്നെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ നമ്പറാണെന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്തത് രണ്ട് കണ്ടീഷനുണ്ട് അതിലേതെങ്കിലും ഒന്ന് പാലിക്കപ്പെട്ടാൽ മതി അതായത് സംഖ്യയിലെ അവസാനത്തെ രണ്ടക്കങ്ങൾ നാലിൻ്റെ ഗുഡമായിരിക്കണം അല്ലെങ്കിൽ രണ്ടക്കങ്ങൾ പൂജ്യമായിരിക്കണം ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ ആ സംഖ്യ എന്താണ് നാല് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യയാണ് എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പോൾ ഈ കാര്യങ്ങൾ വെക്കുക ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നല്ല രീതിയിൽ മനസ്സിലാവുകയും ചെയ്യും നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ ഇതാണ് സെവൻ ത്രീ ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ ടു എന്നതാണ് നമ്മുടെ എക്സാമ്പിൾ നമ്മൾ ഇവിടെ രണ്ട് ഘട്ടങ്ങളിലൂടെയാണ് ഈ പ്രോബ്ലം മുന്നോട്ട് പോവുക ആദ്യത്തെ ഘട്ടത്തിൽ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ നാലു കൊണ്ട് ഹരിക്കാൻ എന്ന് ചെക്ക് ചെയ്യണം തുടർന്ന് രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ മൂന്നു കൊണ്ട് ഹരിക്കാൻ എന്നും ചെക്ക് ചെയ്യണം ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ എന്താണ് പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യയാണ് എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ നാലുകൊണ്ട് അരിക്കാൻ പറ്റുമോ എന്ന് നോക്കണം പിന്നീട് മൂന്ന് കൊണ്ട് അരിക്കാൻ പറ്റുമോ എന്ന് നോക്കണം ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് അവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ എന്തല്ല പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യയുമല്ല അപ്പോൾ ആദ്യം നമ്മൾ നാലു കൊണ്ട് അരിക്കാൻ പറ്റുമെന്നാണ് സ്റ്റെപ്പ് വണ്ണിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നാലു കൊണ്ട് അരിക്കാൻ എന്ന് നോക്കാൻ വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും അവസാനത്തെ രണ്ടക്കം എടുത്തിട്ട് അത് നാലിന് മൾട്ടിപ്പിൾ ആണോ ചെക്ക് ചെയ്താൽ മതി അതായത് ഇവിടെ പന്ത്രണ്ടാണ് അവസാനത്തെ രണ്ടക്കങ്ങൾ ഒന്നും രണ്ടും അതെന്താണ് പന്ത്രണ്ടാണ് അത് നാലിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുക പന്ത്രണ്ട് എന്താണ് നാലിൻ്റെ ആണ് അതായത് അവസാനത്തെ അക്കം എന്ന് പറയുന്ന പന്ത്രണ്ടാണ് അതുകൊണ്ട് ഈ ഒരു എൻ ഡൈആർ സംഖ്യയെ അതായത് സെവൻ ത്രീ ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ ടു എന്ന് പറയുന്ന സംഖ്യയെ നമുക്ക് നാല് വെച്ച് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും അതായത് ഒന്നാമത്തെ കണ്ടീഷൻ ഇവിടെ എന്ത് ചെയ്യുന്നു പാലിക്കപ്പെട്ടിരിക്കുന്നു ആ നിയമം ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നു ഇനി നമ്മൾ സ്റ്റെപ്പ് ടുവിൽ കണ്ടുപിടിക്കേണ്ടത് മൂന്ന് കൊണ്ട് ഈ ഒരു സംഖ്യയെ സെവൻ ത്രീ ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ ടു എന്ന് പറയുന്ന സംഖ്യയെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കണം മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെയാണ് നോക്കുക ഇതിലെ ഓരോ അക്കങ്ങളെടുത്ത് പരസ്പരം ആഡ് ചെയ്തിട്ട് കിട്ടുന്ന തുക മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന തുകയാണോ അല്ലെങ്കിൽ മൂന്നിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കിയാൽ മതി അതായത് സെവൻ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് പ്ലസ് ഫൈവ് പ്ലസ് ടു പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക ഇരുപത്തിയേഴാണ് ഇനി നമ്മൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ കിട്ടിയ ഇരുപത്തേഴ് മൂന്നിൻ്റെ ഗുണിതമാണോന്ന് നോക്കിയാൽ മതി ഇരുപത്തേഴ് എന്താണ് മൂന്നിൻ്റെ ഗുണിതമാണ് അപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന സംഖ്യയായ സെവൻ ത്രീ ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ ടു എന്ന് പറയുന്ന സംഖ്യ എന്താണ് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യയാണ് അതായത് നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷനിലൂടെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നു അതായത് നമുക്ക് പാലിക്കപ്പെടേണ്ട രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് തന്നെ അതായത് നമുക്ക് നൽകിയ സംഖ്യ നാല് കൊണ്ടും ഹരിക്കാം മൂന്ന് കൊണ്ടും പൂർണ്ണമായിട്ടും മരിക്കാൻ പറ്റും ആ ഒരു കാരണത്താൽ തന്നെ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയായ സെവൻ ത്രീ ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ ടു എന്ന് പറയുന്ന സംഖ്യ പന്ത്രണ്ട് കൊണ്ടും ഹരിക്കാൻ പറ്റും അല്ലെങ്കിൽ പന്ത്രണ്ട് ഗുണിതമാണ് എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും ഈ ഒരു രീതിയിലാണ് നമുക്കൊരു സംഖ്യ പന്ത്രണ്ട് കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യയാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുക അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഈ ഈ പ്രോബ്ലംസ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇനി മറ്റൊരു എക്സാമ്പിളിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഇത് മനസ്സിലാക്കും അടുത്ത എക്സാമ്പിൾ ഇതാണ് സെവൻ ത്രീ ഡബിൾ ഫൈവ് വൺ ടു വൺ ടു എന്നതാണ് നമ്മുടെ എക്സാമ്പിൾ നമ്മളിവിടെ രണ്ട് ഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോവുക ആദ്യഘട്ടത്തിൽ നാലു കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നോക്കും പിന്നീട് മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നോക്കും ആദ്യമായിട്ട് സ്റ്റെപ്പ് വണ്ണിൽ നമ്മൾ നാലുകൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നോക്കുന്നു അതായത് നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയുടെ ഏറ്റവും അവസാനത്തെ രണ്ടക്കങ്ങൾ എടുക്കുന്നു അത് നാലിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് അവസാനത്തെ രണ്ടക്കങ്ങൾ പന്ത്രണ്ടാണ് അതായത് ഇവിടെ എന്താണ് നമുക്ക് തന്നിരിക്കുന്ന അവസാനത്തെ രണ്ടക്കം പന്ത്രണ്ട് ആയതുകൊണ്ട് ഈ സംഖ്യയെ നമുക്ക് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യയാണ് അല്ലെങ്കിൽ നാലുകൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ് അതായത് സെവൻ ത്രീ ഡബിൾ ഫൈവ് വൺ ടു വൺ ടു എന്ന് പറയുന്നത് എന്താണ് നാലു കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ് അതായത് ഒന്നാമത്തെ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നു അടുത്ത ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ് അതായത് സ്റ്റെപ്പ് ടുവിൽ നമ്മൾ മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ അക്കങ്ങളും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പരസ്പരം ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത് അതായത് സെവൻ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് പ്ലസ് വൈവ് പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തിയാറ് എന്നാണ് കിട്ടുക മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന തുക എന്തായിരിക്കണം മൂന്നിൻ്റെ ഗുണിതമായിരിക്കണം നമുക്ക് ഇപ്പോൾ ലഭിച്ച ഇരുപത്തി എന്തല്ല മൂന്നിൻ്റെ ഗുണിതമല്ല അതായത് നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല ആ നിയമം അവിടെ പാലിക്കപ്പെടുന്നില്ല ആ ഒരു കാരണത്താൽ തന്നെ നമുക്ക് ലഭ്യമായ സെവൻ ത്രീ ഡബിൾ ഫൈവ് വൺ ടു വൺ ടു എന്ന് പറയുന്ന നമ്പർ എന്തല്ല പന്ത്രണ്ടിൻ്റെ ഗുണതമല്ല എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും എന്തുകൊണ്ടാണ് രണ്ട് കണ്ടീഷനുകളിൽ ഒന്ന് അവിടെ എന്തു ചെയ്യുന്നില്ല സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അതായത് മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റുന്നില്ല നമുക്ക് നൽകിയ സെവൻ ത്രീ ഡബിൾ ഫൈവ് വൺ ടു വൺ ടു എന്ന് പറയുന്ന നമ്പർ ആ ഒരു കാരണത്താൽ തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന നമ്പർ എന്തല്ല പന്ത്രണ്ടിൻ്റെ ഗുണിതമല്ല എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പന്ത്രണ്ടുമായി ബന്ധപ്പെട്ട് ഒരു സംഖ്യ നമുക്ക് ലഭിക്കുമ്പോൾ ആ സംഖ്യ പന്ത്രണ്ട് ഗുണിതമാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഓർത്തിരിക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പി എസ് സി പരീക്ഷയിൽ പൊതുവേ ചോദിച്ച് കാണാറുള്ളത് ഡിവിസിബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ ഒന്ന് മുതൽ ആറ് വരെയുള്ള നമ്പറിൻ്റെ ഡിവിസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു തുടർന്ന് ഈ ഒരു വീഡിയോയിൽ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള നമ്പറുകളുടെ ഡിവിസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു ഇനി നമുക്ക് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്യാം നമ്മൾ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ് ആദ്യം നമ്മൾ തുടങ്ങിയത് ഡിവിസിബിലിറ്റി ബൈ സെവനിലൂടെയാണ് അവിടെ നമ്മൾ ഓർക്കേണ്ടത് സംഖ്യയുടെ അവസാനത്തെ അക്കത്തെ രണ്ട് കൊണ്ട് ഗുണിച്ച ശേഷം ബാക്കിയുള്ള സംഖ്യയിൽ നിന്നും കുറയ്ക്കണം ഇങ്ങനെ തുടരുമ്പോൾ ലഭിക്കുന്ന രണ്ടക്ക സംഖ്യ ഏഴിൻ്റെ ഗുണിതമാണെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യയെ ഏഴ് കൊണ്ട് നിക്ഷേഷം ഹരിക്കാമെന്നതാണ് നമ്മൾ അവിടെ പഠിച്ചത് തുടർന്ന് നമ്മൾ പഠിച്ചത് ഡിവിസിബിലിറ്റി ബൈ ആണ് അവിടെ നമ്മൾ ഓർക്കേണ്ടത് സംഖ്യയിലെ അവസാനത്തെ മൂന്നക്കം എട്ടിൻ്റെ ഗുണിതമോ അല്ലെങ്കിൽ മൂന്ന് പൂജ്യമോ ആയിരിക്കണം ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് പാലിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നൽകിയിരിക്കുന്ന സംഖ്യ എന്താണ് എട്ടിൻ്റെ ഗുണിതമായിരിക്കും അല്ലെങ്കിൽ എട്ട് കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവേഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യയായിരിക്കും തുടർന്ന് നമ്മൾ ഡിവിസിബിലിറ്റി ബൈ നയൻ ആണ് പഠിച്ചത് അതായത് സംഖ്യയിലെ അക്കങ്ങളുടെ തുക ഒമ്പതിൻ്റെ ഗുണിതമെങ്കിൽ സംഖ്യയെ ഒമ്പത് കൊണ്ട് ഹരിക്കാം സംഖ്യയിലെ അക്കങ്ങളുടെ തുക ഒമ്പതിൻ്റെ ഗുണിതമെങ്കിൽ സംഖ്യയെ ഒമ്പത് കൊണ്ട് ഹരിക്കാമെന്ന കാര്യം ഓർത്തുവെക്കുക പിന്നീട് നമ്മൾ പഠിച്ചത് ഡിവിസിബിലിറ്റി ബൈ ഇലവൺ ആണ് അവിടെ നമ്മൾ ഓർക്കേണ്ടത് സംഖ്യയിലെ ഒന്നിരുപെട്ട് അക്കങ്ങളുടെ തുകയുടെ വ്യത്യാസം പൂജ്യം അല്ലെങ്കിൽ പതിനൊന്നിൻ്റെ ഗുണതമോ ആവണം എങ്കിൽ ആ സംഖ്യ എന്താണ് പതിനൊന്ന് കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യയാണ് തുടർന്ന് നമ്മൾ പഠിച്ചത് എന്താണ് ഡിവിസിബിലിറ്റി ബൈ ആണ് അതായത് മൂന്ന് കൊണ്ടും നാല് കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ആയിരിക്കും പന്ത്രണ്ട് കൊണ്ടും പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു രണ്ട് വീഡിയോ ക്ലാസ്സിലൂടെ ഡിവിസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിന്ന് പഠിപ്പിച്ച ഈ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസൊക്കെ ലഭ്യമാകാൻ വേണ്ടി ഈ ഒരു വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് ഇനി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭ്യമാക്കുകയും ചെയ്യും അതിനുശേഷം ലഭ്യമാകുന്ന ഈ ഒരു ബെല്ലൈക്കൺ അമർത്തിയാൽ എപ്പോഴെല്ലാമാണ് ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്കത് ഒരു നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാവുകയും ചെയ്യും അപ്പോൾ ഇത്രയും നേരം ഈ ഒരു വീഡിയോ ക്ലാസ് കണ്ടത് വളരെയധികം സന്തോഷം ഇതുപോലുള്ള കൂടുതൽ വീഡിയോ ക്ലാസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്